നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണല്ലേ. അപ്പൊ എന്ത് കാര്യം സെർച്ച് ചെയ്യുന്നത്? ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ്. ഇപ്പൊ നമ്മള് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എന്താക്കുക, എന്തെങ്കിലും ഇപ്പോ ആരാണ് അമേരിക്കയിലെ പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ തലസ്ഥാനം ഏതാണ്, നമ്മൾ അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോകുന്നില്ല, നമ്മൾ അമേരിക്ക കണ്ടിട്ട് പോലുമില്ല, എന്നാലും നമുക്ക് അമേരിക്കയിലെ പ്രസിഡന്റ് ആരാണ്, അമേരിക്കയുടെ തലസ്ഥാനം ഇന്നതാണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഫുൾ ഡീറ്റെയിൽസും ഗൂഗിളിൽ കിട്ടും. പക്ഷെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മാത്രമല്ല, പിന്നീട് അത് മറ്റുള്ളവർ കാണാനും ഒരു സാധ്യതയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ എസ് ടു ടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മാത്രം ആയിട്ടായിരിക്കും റൂമിൽ നിന്ന് സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാതെയായിരിക്കും നമ്മൾ ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ കാണരുത്, അങ്ങനെ ആയിരിക്കും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കാണാനായിട്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ സെറ്റിംഗ്സ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് പുതിയൊരു അറിവും കൂടി ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർത്തുള്ള ബെല്ലേക്കും കൂടി ഓളം എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണ്. ഞാനിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൂ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക, അങ്ങനെ സെർച്ച് ചെയ്യാം. ഹൂ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. അപ്പോൾ നമുക്ക് ഇവിടെ ലോഡായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാ ചീഫ് മിനിസ്റ്ററിൻ്റെ പേര്. അങ്ങനെ ഇത് മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും ഇതിൽ സെർച്ച് ചെയ്തെടുക്കാൻ ആയിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഗൂഗിളിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള സമയമാണ്. നമ്മളവിടെ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഹിസ്റ്ററി. എന്നിട്ട് ആ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ കണ്ട് കാണിച്ചു തന്നെ. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു പേജായിരിക്കും ഓപ്പൺ ആവുന്നത്, ഗൂഗിൾ അക്കൗണ്ട് എന്ന്. ഇന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ സെർച്ച് ചെയ്ത പല കാര്യങ്ങളുമായിട്ട് അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതിന് ഡേറ്റ് അടക്കം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് കണ്ടു. ഞാൻ സെർച്ച് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയുണ്ട്, കുറേ ഉണ്ട് സെർച്ച് ചെയ്ത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഡിലീറ്റ് ആക്കാം? നമ്മളവിടെ തെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഓരോ ഡേറ്റിൽ നമ്മളെങ്ങനെ ഡിലീറ്റ് ആക്കി അത് ഫുള്ള് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ക്രോം ബ്രൗസറിൽ ഒന്ന് ഓപ്പൺ ആക്കുക. നമ്മൾ ഗൂഗിളിൽ മാത്രമല്ലല്ലോ, ക്രോം യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ക്രോമിലേക്കും പോകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു ആരോ മാർക്ക് മേലേക്കുള്ള ചിഹ്നം, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹിസ്റ്ററി കാണാൻ സാധിക്കും. എന്നിട്ട് ഞാനിവിടെ ഹിസ്റ്ററി ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പല കാര്യങ്ങളും ഈ ക്രോമിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ സെർച്ച് ചെയ്ത പല കാര്യങ്ങളും, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊന്നും കാണാൻ വരെ പറ്റുന്നില്ല. നമുക്കിത് ഡിലീറ്റ് ആക്കി വരുന്നത് പ്രാന്ത് പിടിക്കും. അത്രയും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് ആ തെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എന്താക്കുക, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളതൊന്ന് കളയുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതാണ്. പിന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താക്കുക, അത് ഫുള്ളൊന്ന് കളയുക. കണ്ടു, ഇത് പ്രാന്ത് പിടിക്കും നമ്മളത് കളഞ്ഞു വരുമ്പോഴത്തേനും. പിന്നെ ഇത് മറ്റുള്ളവരൊക്കെ എടുത്ത്, മറ്റുള്ളവർക്ക് ഇത് അറിയുന്നതായിരിക്കും, അവരൊക്കെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത പല ആപ്ലിക്കേഷനുണ്ട്. അങ്ങനത്തെ ആപ്ലിക്കേഷനിൽ ഒന്നാണ് ഗൂഗിള്, പിന്നെ യൂട്യൂബ്, അങ്ങനത്തെ പല കാര്യങ്ങളും. അപ്പം നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യാത് ഒരിക്കലും ഇരിക്കാൻ പറ്റുന്നില്ലല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്ന സെറ്റിംഗ്സ് ഒന്ന് ഓണാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും, അവർക്ക് കൂടി ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ടെക്നോളജി പരമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലേക്കും കൂടി ഓളം എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു തന്നിട്ടില്ല, മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടുവന്നത് വരെ ബൈ ബൈ.